കൊതിയുണ്ടെ പരനെ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടെ പരനെ നിൻമുഖം പരനെ നിൻമുഖം കണ്ടു കൊതിത്തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതിത്തീരാനുണ്ടെനിക്കാശ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനെ നിന്നെ കാണാനെനിക്കധികം പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥന് ഗീതമില്ലേ എനിക്ക ശ്രേയം നീതാൻ നാഥ ധമാക്കട്ടെ ജീവനോ തന്നോട് കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറേ ആരവാരവത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിനെ? കുട്ടി മരിച്ചിട്ടില്ല. സമ്പന്ന ഭവനം
വിട്ടു പോയ ഈ മാറുവാസ
പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നോ ചേരുമോ ഇല്ലാത്ത രാജ്യത്തിൽ എന്നോ ചേരുമോ രാജപുരോഹിതരായ തെസ്സലോനിക്കയിലെ ഒന്നാം ലേഖനം നാലാം അധ്യായം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിതത്തിൽ നിൽക്കുകയും ചെയ്യുന്നുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊള്ളവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊള്ളുന്നവർക്ക് മുൻപാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊൾവീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടെങ്കിൽ വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, കുടുംബ അംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ചർച്ചക്കാരെ, ബഹുമാനപ്പെട്ട എത്രയും ബഹുമാനമുള്ള അച്ഛൻ, ഏവരുമേ കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ധനനായ പൗലോസ് ലീഹായുടെ വാക്കുകളാണ് നാം പറഞ്ഞ ഇപ്പോൾ വായിച്ചതുമായ തിരുവചന ഭാഗം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മരണം അന്ത്യമല്ല, മറിച്ച് താൻ പ്രത്യാശ വെച്ച നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരുന്ന ഒരു വലിയ അനുഭവമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവബദലിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു വാക്തത്വം ചെയ്ത എല്ലാ വാക്തത്വവും ദൈവബദലിന് ഉള്ളതാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തിച്ചേരുന്നില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. യേശുക്രിസ്തു പ്രിയപ്പെട്ട തന്റെ വിശ്വാസികളോട് എക്കാലത്തും നിത്യതയെക്കുറിച്ചുള്ള വലിയ അനുഭവമാണ് പറഞ്ഞിട്ടുള്ളത്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മരണം ഒരു ദൈവവചനെ സംബന്ധിച്ചോളം, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം അവന് അന്ത്യമല്ല. കാരണം യേശുക്രിസ്തുവാണ് പറഞ്ഞത്, ഞാൻ തന്നെ ജീവൻ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗത്തിൽ എത്തുന്നില്ല എന്ന്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു വലിയ പ്രത്യാശയുണ്ട്. ധനനായ പൗലോസ് ലീഹ ഇപ്പോൾ തിരുവചനത്തിൽ ഓർപ്പിച്ചതുപോലെ കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ഭവനം അടിഞ്ഞു പോകും, കൈപ്പണിയല്ലാത്ത നിത്യദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ തന്നെ ധനനായ പൗലോസ് ലീഹ താഴോട്ട് പറയുന്നതാണ്, ഈ കൂടാരത്തിൽ ഞങ്ങൾ ഇരിക്കുന്നിടത്തോളം ഞങ്ങൾക്ക് കഷ്ടതയുണ്ട്, ഞങ്ങൾക്ക് ഞെരുക്കമുണ്ട്. അതേ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ധനനായ പൗലോസ് ലീഹ തന്റെ പ്രത്യാശയുടെ വാക്കുകൾ പറയുന്ന പല അനുഭവങ്ങളുണ്ട്. നമുക്കറിയാം കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് വീണ്ടും ഓർപ്പിക്കുന്നു, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ അത്രേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഈ ആയുസ് കൊണ്ട്
തൊണ്ണൂറോ അതിലധികമോ വർഷങ്ങൾ കൊണ്ട് നിൽക്കുന്ന അവസാനിക്കുന്നതല്ല, മറിച്ച് നമുക്ക് ഒരു നിത്യത ഉണ്ട് എന്ന് ഓർപ്പിക്കുന്ന ഒരു അനുഭവമാണ്. കഷ്ടത ഈ ലോകത്തിലുണ്ട്, വേദനയുണ്ട്, രോഗമുണ്ട്, വേർപാടുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു നിത്യത നമുക്ക് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തു തന്നെ അനുഗമിക്കുന്ന തന്റെ വിശ്വാസികളോട് താൻ പറയുന്നു, ഞാൻ പോയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും എന്നോട് കൂടെ ചേർത്തുകൊള്ളും. എന്റെ പ്രിയപ്പെട്ട ദൈവ വിശ്വാസികളെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഈ ഭവനത്തിലെ ദുഃഖത്തിലും വേർപാടിലുമായിരിക്കുന്ന കുടുംബ അംഗങ്ങളെ, ദേശ നിവാസികളെ, നാം ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ തീർച്ചയായിട്ടും മരണം ഒരു അന്ത്യമല്ലെന്ന് വിശ്വാസം കർത്താവിന്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തിൽ കുറെ കൊച്ചുകാലം ജീവിക്കുമ്പോൾ, അതെ തിരുവചനത്തിൽ പറയുന്നു വളരെ ചുരുങ്ങിയ കാലം, ആ ചുരുങ്ങിയ കാലം ഈ ജീവിക്കുമ്പോൾ നാം എങ്ങനെ ജീവിച്ചു എന്നതാണ് നമ്മുടെ വലിയ പ്രത്യാശ. നമുക്കറിയാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടമുണ്ടെന്ന് നമുക്കറിയാം, വേദനയുണ്ടെന്ന് അറിയാം. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രത്യാശ ക്രിസ്തീയ ദൈവമക്കൾക്കുണ്ട്. ഞൊടിനേരത്തേക്കുള്ള എന്റെ ബഹുസങ്കടം അത് വേഗത്തിൽ തീരും. പിന്നെ ഞാൻ കർത്താവിനോടൊപ്പം നിത്യകാലം യുഗായുഗമായി വാഴും. അതെ, പൗലോസ് പല ഭാഗത്തിൽ ഓർപ്പിക്കുന്നു, കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നു. പിന്നെ ജീവനുള്ളവർ നമ്മനോടവിടെ ചേർക്കും. അപ്പോൾ തിരുവചനത്തിൽ ധന്യനായ പൗലോസ് ലേഖ ഓർപ്പിക്കുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ അവനോട് കൂടെ ഉയർത്ത് എഴുന്നേൽക്കുമെന്ന്. അപ്പോൾ തന്നെ ആ തിരുവചനത്തിൽ പ്രത്യാശയുടെ വാക്ക് ഇങ്ങനെ ഓർപ്പിക്കുന്നു, ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വിശുദ്ധ തിരുവചനത്തിൽ നമ്മെ പ്രത്യാശയുടെ വാക്കുകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും തക്ക പ്രതിഫലം ഈ ലോകത്തിൽ വെച്ച് നമുക്ക് തരുക, നിത്യതയിൽ നമുക്കത് അനുഭവമാകുകയും ചെയ്യുമെന്ന് വിശുദ്ധ വേദവും നമ്മെ ഓർപ്പിക്കുന്നു. ക്രിസ്തുവിൽ ജീവിക്കണം. കഷ്ടതകളും പ്രയാസങ്ങളും ശോധനകളും ഒക്കെ വരുമ്പോൾ നമ്മുടെ പ്രത്യാശ കൈവിടാതെ, നമ്മുടെ വിശ്വാസം കൈവിടാതെ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ, യേശുവാകുന്ന ജീവന്റെ വഴിയിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു അനുഭവം ലഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിനോട് കർത്താവ് വിളിക്കുമ്പോൾ നാം എവിടെ മറയപ്പെട്ടോ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശുദ്ധ വേദവസം നമ്മെ ഓർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഈ ഒരു വലിയ പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നത്, തന്നെ വിട്ടു പിരിയും എന്ന്, തങ്ങളെ വിട്ടു പിരിയുമെന്ന് ശിഷ്യന്മാർ വേദനിച്ചപ്പോൾ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മാതാവിന്റെ വേർപാടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട്, ദുഃഖമുണ്ട്, പ്രത്യേകിച്ച് മക്കളുടെ വേദന അത് നികത്താനാകത്തില്ല. തങ്ങൾക്ക് ജന്മം നൽകി
തങ്ങളെ വളർത്തിയെടുത്ത് അവരുടെ ഓരോ കാലഘട്ടത്തിലും ശൈശവം ബാല്യം കൗമാരം തുടർന്ന് അവരുടെ ഉപരിപഠനം അവർ ഒരു സ്ഥാനത്തെത്തുന്നിടം വരെ ഒരു മാതാവിനെ വലിയ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അമ്മച്ചി മരിച്ചു പോയപ്പോൾ മക്കൾക്ക് നല്ല വേദനയുണ്ട് എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു അത് ലോകത്തിന് നൽകാൻ കഴിയത്തില്ല ഇന്ന് നമ്മളെ വിട്ട് വിടവറഞ്ഞ പ്രിയപ്പെട്ട ഏലിയമ്മ അമ്മച്ചി പ്രത്യാശയോടെ 90 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം പ്രിയപ്പെട്ട മാതാവിനെ സഹായിച്ചു ദൈവത്തിന് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ദൈവം കൊടുത്തു അനുഗ്രഹിക്കപ്പെട്ട കൊച്ചുമക്കളെ ദൈവം കൊടുത്തു അവരുടെ എല്ലാം നന്മ കണ്ട് പ്രിയപ്പെട്ട മാതാവ് താൻ നട്ടു വളർത്തിയ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു പുഷ്പത്തെ തനിക്ക് ഇഷ്ടമുള്ള സമയത്ത് അതിൻ്റെ ഉടയവൻ പറിച്ചെടുക്കുന്നത് പോലെ 90-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട അമ്മച്ചിയെ തന്നോട് അടുപ്പിക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി അമ്മച്ചിയുടെ ധന്യകരമായ ക്രിസ്തീയ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ജീവിപ്പാൻ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ ജീവിപ്പാൻ അപ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ അവരെ നല്ല ഒരു സ്ഥാനത്താക്കുവാൻ അവരുടെ നന്മകളൊക്കെ കാണുവാൻ അനുഭവിപ്പാനൊക്കെ പ്രിയപ്പെട്ട മാതാവിനെ ദൈവം സഹായിച്ചു ദൈവത്തിന് സ്തോത്രം ഞാൻ ഓർക്കുന്നു ഈ തറയിൽ പ്രിയപ്പെട്ട ഉണ്ണുണിച്ചാനെ പ്രിയപ്പെട്ട ഉണ്ണുണി അപ്പച്ചനെ ഓർക്കുന്നു ബി പ്രാർത്ഥന കൂട്ടത്തിലെ ഒരു അംഗമായിരുന്നു ഞാൻ പ്രാർത്ഥനയ്ക്ക് ബി പ്രാർത്ഥനയ്ക്കൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ വിവിധ പാട്ടുകൾക്ക് നേതൃത്വം നൽകുകയും പ്രാർത്ഥിക്കുകയും എല്ലാ പ്രാർത്ഥനയ്ക്കും ആശീർവാദം പറയുന്ന ഒരപ്പച്ചനായിരുന്നു ഒരിക്കൽ പോലും ആരോഗ്യമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കത്തില്ല എല്ലാ പ്രാർത്ഥന കൂട്ടായ്മകളിലും സജീവ പങ്കാളിയായ പ്രിയപ്പെട്ട അപ്പച്ചനെ ഓർക്കുന്നു അതുപോലെ തന്നെ ചേർന്ന് നിൽക്കുവാൻ പ്രിയപ്പെട്ട അമ്മച്ചിയെ ദൈവം സഹായിച്ചു ഭക്തിയായി ജീവിപ്പാൻ ദൈവം പ്രിയപ്പെട്ട മകളെ ദൈവം സഹായിച്ചു ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് ഒത്തിരി മഹത്വപ്പെടുത്തുന്നു അതെ പ്രത്യാശയോടെ ആമീൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള നിത്യ തുറമുഖത്തോടൊക്കെ പ്രിയപ്പെട്ട ആമീൻ കല്ലിയ മാതാവേ ആമീൻ വാങ്ങിപ്പോയി എന്നാൽ ആമീൻ വേർപാടിലിരിക്കുന്ന വേർപാടിന്റെ മധ്യത്തിലായിരിക്കുന്ന ആമീൻ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ അവരുടെ കുടുംബാംഗങ്ങളെ കൊച്ചുമക്കളെ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട് പ്രിയപ്പെട്ട മാതാവിനെ നിത്യതയുടെ തുറമുഖത്ത് അവിടെ ചെന്ന് കാണുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ആമീൻ ദുഃഖത്തിലിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാ ആമീൻ കല്ലേലുയ ആശ്വാസവും ദൈവം നൽകട്ടെ മക്കളൊക്കെ ആത്മീയ കൂട്ടായ്മയിൽ ഒക്കെ നിൽക്കുന്നു എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവർക്ക് നൽകാവുന്ന ശുശ്രൂഷ പ്രിയപ്പെട്ട മക്കൾ ആമീൻ കല്ലേലുയ ഈ മാതാവിനെ നൽകിയതൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ശേഷാൽ കഴിഞ്ഞ ആമീൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട മാതാവിന് ആമീൻ വിശുദ്ധ കുർബാന നൽകുവാനായി പ്രിയപ്പെട്ട സഹിച്ചാൻ ഓടിവരികയും ആമീൻ കല്ലേലുയ അവധി എടുത്ത് വരികയും ആമീൻ സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രിയപ്പെട്ട വിശുദ്ധ കുർബാന അമ്മച്ചി അനുഭവിപ്പാനൊക്കെ ദൈവം അമ്മച്ചിക്ക് അനുഭവിപ്പാനൊക്കെ ഇടയായി എന്നാൽ സഹിച്ചാൻ ആമീൻ വീണ്ടും ആമീൻ ജോലിയോടുള്ള ബന്ധത്തിൽ വീണ്ടും മടങ്ങിപ്പോയപ്പോൾ വേഗം പിന്നെയും മരണ വാർത്ത അറിഞ്ഞ് എത്രയും വേഗത്തിൽ എത്തുവാനിടയായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ലോകം തരാത്ത സമാധാനം കൊണ്ട് നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതത്തിനായിട്ട് സ്തോത്രം കർത്താവേ
വേർപാടിന്റെ മധ്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് നല്ലൊരു യാത്രയയപ്പ് നൽകുക. സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആശ്വസിപ്പിക്കണേ. പ്രത്യേകിച്ച് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛനെ സഹായിക്കണമേ, ബലം കൊടുക്കണമേ. ഞങ്ങളെല്ലാവരും പ്രിയപ്പെട്ട അമ്മച്ചിയെ സമാധാനത്തോടെ യാത്ര അയക്കുവാൻ സഹായിക്കണേ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മഴയുടെയൊക്കെ പ്രയാസങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ശവസംസ്കാര ശുശ്രൂഷ രാവിലത്തേക്ക് മാറ്റിയത്. ദൈവം ഇത്രത്തോളം നമ്മൾ കാലാവസ്ഥയൊക്കെ അനുകൂലമായി തരുന്നല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. കറക്റ്റ് 11 മണിക്ക് നമ്മളുടെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എനിക്കറിയാം ഭവനക്കാരെല്ലാം രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് റിഫ്രഷ് ചെയ്യാം. 11 മണിക്ക് ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കും. ഇപ്പോൾ സെന്റ് പോൾസ് വാത്ത് മർത്തോമാ ഇടവകയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന റീച്ചായൻ അനുശോചനം രേഖപ്പെടുത്തുന്നതാണ്. ആ ഇടവാംഗമാണ് പ്രിയ അമ്മച്ചിയുടെ സഹോദരൻ ജോർജ് ദാനിയൽ ദീപ കോട്ടേജ്. അതുപോലെ തന്നെ അമ്മച്ചിയുടെ പ്രിയപ്പെട്ടവർ ആ കുടുംബ ഇടവകയുടെ അംഗങ്ങളാണ്. അതുകൊണ്ട് സെന്റ് പോൾസ് വാത്തുകുളം ഇടവകയെ പ്രതിനിധിച്ചുകൊണ്ട് ഇപ്പോൾ ഇടവക ട്രസ്റ്റി റീച്ചായൻ അനുശോചനം രേഖപ്പെടുത്തും. ഇവിടെ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്നവരോട് പങ്കുചേരാൻ കടന്നു നിന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വാത്തികുളം സെന്റ് പോൾസ് മാർത്തോമ ഇടവയിലെ അംഗമായ ദീപാകുട്ടയിൽ ശ്രീ പ്രിയ ജോർജാൻ എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. പ്രിയ അച്ഛൻ്റെ സഹോദരി. പ്രിയ അമ്മച്ചി 90 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു. എപ്പോഴും പ്രസന്നവതിയായി കാണുന്ന പ്രിയ അമ്മച്ചി ഇപ്പോഴും 90-ാമത്തെ വയസ്സിൽ. അമ്മച്ചി കൊച്ചുകുട്ടികളുടെ ഫേസ് പോലാണ് അമ്മച്ചിയുടെ ഫേസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും പ്രസന്നവതിയായിരിക്കുന്ന പ്രിയ അമ്മച്ചി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ജീവിച്ചിരുന്ന ആൾക്കെയും കർത്താവിൻ്റെ സാക്ഷിയെ ജീവിപ്പാൻ അമ്മച്ചി കഴിഞ്ഞു. ഒരു വിധത്തിൽ അമ്മച്ചി ഭാഗ്യവതിയാണ്. ഈ കൊറോണ എന്ന മാരക രോഗം നിന്ന് അമ്മച്ചിക്ക് ഒന്നും സംഭവിക്കാതെ എല്ലാവർക്കും പങ്കെടുക്കുവാൻ സാധിച്ചത് തന്നെ വലിയൊരു അനുഗ്രഹമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ പരം അനുഗ്രഹമില്ല. അമ്മച്ചി ഏറ്റവും ഭാഗ്യവതിയാണ് എന്ന് ഞാൻ കരുതുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കെയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധുക്കളെയും കടന്നു വരിക്കുന്ന എല്ലാവരെയും ആശ്വാസനായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു യാത്രയെ അമ്മച്ചിക്ക് ലഭിക്കട്ടെ എന്നാൽ മാർത്തമായി പ്രാർത്ഥിക്കുന്നു. വാത്തികുളം സെന്റ് പോൾസ് മാർത്തം ഇടവയുടെ ക്രൈസ്തവസഭയുടെ പേരിലും ഉള്ള അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അനുശോചനവും ദൈവോചനവും പറഞ്ഞ റീച്ചാനോടും രണ്ട് റീച്ചാന്മാരാണ്. റീച്ചാന്മാരോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ആരെങ്കിലും കാണുവാനായിട്ടുള്ളവർക്ക് വന്ന് കാണാം. ആരാധന 11 മണിക്ക് തുടങ്ങുമ്പോൾ ആരും അകത്തോട്ട് പ്രവേശ തെള്ളുണ്ടാക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കും. ശുശ്രൂഷയിൽ നല്ല നിയന്ത്രണം ആവശ്യമാണ്. അതുകൊണ്ട് ആ സമയത്ത് ആരും വന്ന് കാണുവാനായിട്ട് ഭവനത്തിലേക്ക് കയറുവാനായിട്ട് ആഗ്രഹിക്കരുത്. ബന്ധുമിത്രാദികൾ മാത്രം ആയിരിക്കും ഭവനത്തിൽ ഉണ്ടായിരിക്കുക. ഇപ്പോൾ കാണുവാനായിട്ടുള്ളവർക്ക് അല്പസമയം കൂടെ പാട്ടും ദൈവോദനം വായിക്കുന്ന ആളുടെ സമയത്ത് മുമ്പോട്ട് വന്ന് ഭവനത്തിലേക്ക് വന്ന് കാണാവുന്നതാണ്. പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ലാ
ശേഷമായിട്ടൊന്നും എന്നോ ഡെൻ്റെ താതൻ ചെയ്യുക ഇല്ല എന്നെ അവനാടി ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ അവനാടി ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു കഷ്ട നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ട നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവ് ീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ സങ്കീർത്തനം 16:3 ഒന്നു മുതൽ 11 വരെ ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേലെടുക്കുകയുമില്ല എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അത് എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡയവും നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്തുനിന്ന് പ്രമോദങ്ങളുമുണ്ട് ലോകസുഖമെന്തോ തരും ആത്മക്ലേശ മാതിൻ ഫലം ലോകസുഖം എന്തോ തരും ആത്മക്ലേശം ആതിൻ ഫലം സൗഭാഗ്യമുള്ള ആത്മാ ജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ള ആത്മാ ജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു ജീവനത്തിൽ വമ്പോ വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട ജീവനത്തിൻ വമ്പോ വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി ഉള്ളിലെനിക്കെന്തോ സുഖം തേജസ്സേറും കേരൂപുകൾ ഉള്ളിലെനിക്കെന്തോ സുഖം തേജസ്സേറും കേരൂപുകൾ കൂടാരത്തിനകം
നിന്നായും ഉണ്ടാവിടേ കൂടാരത്തിൻ്റകത്തുണ്ട് ശേക്കീനായും ഉണ്ടാവിടേ ഭക്തൻ ഭാരം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട് ഭക്തൻ ഭാരം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥന ഇന്ദുപമുണ്ട് മേശയിലെന്നപ്പ മുണ്ട് പ്രാർത്ഥന ഇന്ദുപ മുണ്ട് മേശമേലൻ നപ്പ മുണ്ട് സങ്കീർത്തനങ്ങൾ 90:1-17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ, തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ ക്രോധത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കോണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കോണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ, എത്രത്തോളം താമസം. അടിയങ്ങളോട് കൃപ തോന്നണമേ, കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പ്രേകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. പ്രാകാരത്തിൽ എൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമാവ് നത്രേ എന്തുമെൻ്റെ രക്ഷയവൻ. യാഗപീഠമാവനത്രേ എന്തുമെൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ. സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തളത്തൊട്ടിയുമുണ്ട്. സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തളത്തൊട്ടിയും ഉണ്ട്. ലോകത്തെ ഞാൻ നോർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. ലോകത്തെ ഞാൻ നോർക്കുന്നില്ല, കഷ്ടനഷ്ട
ഓർക്കുന്നില്ല എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണമെന്നേയുള്ളൂ എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണമെന്നേയുള്ളൂ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ അൽപ്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ
കാലന്റെ കോലമായി മൃത്യു വരും എന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടേണം കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ സാമർത്ഥ്യവും പുല്ലിൻ്റെ പൂ പോലെ എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ മർത്യൻ്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം എന്തീനു ദേഹത്തിൽ ചാഞ്ചാടുന്നു കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജീ ചേർന്നിടോ ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടോ ഭംഗി ഇനിയും ആരും ഭവനത്തിലേക്ക് ശുശ്രൂഷ തീരുന്നവരെ പ്രവേശിക്കരുത്. ഇതിന് ഇവിടെ കൂടാവുന്ന പരമാവധി ആൾക്കാർ ഇവിടെയുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആറാം ശേഷം ഒരവസരം കൂടെ കാണുവാനുള്ളവർക്ക് തരുന്നതാണ് എന്ന സ്നേഹത്തോടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശിഷ്യാവേ നിനക്ക് സ്തുതി. സ്വർഗസ്രായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളോ രാജ്യവും ശക്തിയും മൗതവും നിങ്ങളാകുന്നു. ശുശ്രൂഷാക്രമത്തിലെ 134-ാമത്തെ പേജ്. ജീവന്റെയും മരണത്തിന്റെ മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ
ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രുഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടും യോഗ്യമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഓശോ വബുകുൽസ്വാലാൽമേൻ. താഴെയുള്ള മസ്മൂർ വാക്യ പ്രതിവാക്യമായി വായിക്കാം. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ എന്റെ വാൾ നിമിത്തമുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചു പോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു. ശവക്കുഴികളിൽ ഉള്ളവർ നിന്റെ കൃപയും നാശനം നിന്റെ വിശുദ്ധയെയും അറിയിക്കുമോ? ജീവിച്ചെന്ന് മരണം കാണാതിരിക്കുകയും പാതാളിന്റെ കയ്യിൽ നിന്ന് തന്നെ പ്രാണനെ വീണ്ടെടുക്കുകയും ചെയ്യുന്നവനാരുള്ളൂ. കർത്താവേ, നീ അറിഞ്ഞ മനുഷ്യനും നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? അവൻ നമ്മുടെ പാപങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തൊക്കെ നമ്മളോട് അപകടം ചെയ്തിട്ടുമില്ല. ദിവസങ്ങൾ പുൽപോലെയാകുന്നു, വലിയ പുഷ്പം പോലെ മുളയ്ക്കുന്നു. അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ നീതി അവന്റെ മക്കൾ ഉണ്ടാകും. നാമോ ഇന്നു മുതൽ നീക്കും കർത്താവിനെ വാഴ്ത്തും. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രുഹായ്ക്കും സ്തുതി. മണ്മയനായ ആദാമിൻ മക്കൾക്കോ പുനരുദ്ധാനം വാഗ്ദാനം തൻ കൃപയാലെ ചെയ്തവനാം മസിഹ നാഥ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നി ചീടുന്നു. ഓരോ പ്രവർത്തിക്കോത്തതുപോ പകരം നൽകും മസിഹായേ. നിൻമഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കൂഞ്ഞാടിൻ്റെ തൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ച്
ഞങ്ങൾക്ക് നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധവുമായ ദൈവമേ, നിന്റെ തിരുസനിൽ കുറ്റമില്ലാതെ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യ സന്തോഷത്തിനും ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇതിപ്പോഴും എന്നേക്കും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കണ്ണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രം ദേശം പോഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യൗതുലരായിത്തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാ തമ്പുരാന് തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ഒന്നിനു യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവ്, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ തിരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവനെ കൊടുത്തു. വൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലാശ്വാസ നിരയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായ നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ല അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവളും ദൈവികമായ ശുശ്രൂഷയെ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചുള്ളുമായ ഈ മാതാവ് ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നിവാലയിൽ വേദനപ്പെടുകയില്ല എന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ മാതാവ് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ മാതാവിന്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യവരവും മഹത്വരുമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ മാതാവിന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി മാതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ടിവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവയ്ക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായി നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടരുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ.
കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനും നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിൽ മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അർഹതയില്ലാത്ത മനുഷ്യൻ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തു കൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധർ വായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുവാൻ ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഉയർപ്പൻ ജീവനം താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നോ ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തനും ഒരു നാളും മരിക്കുകയില്ല എന്നും അല്ല ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസിദാസന്മാരായ എല്ലാവർക്കു വേണ്ടിയും നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴികളിൽ മൗനമുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, നാം ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായി സകലം അഴിഞ്ഞ് ഒന്നുമില്ലാത്തതായി മഞ്ഞു പോകുന്ന എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കമരാത്ത അധികാരങ്ങൾ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തെങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോ മരിച്ചവരെ പുനർജീവൻ നടുത്തല്ലോ ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൾ നിങ്ങളെ സൃഷ്ടിച്ചോ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കത്തവോ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ ുംപോൾ നിന്നിൽ വിശ്വസിച്ചവരാം അടിയാരെ ഉയർപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15:12-19 വരെയുള്ള വാക്യം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചില പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറവാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭാവങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരുന്ന നശിച്ചുപോയി നാം ഇനിയും ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗപിതാവേ, ഇതുവരെ അനുഭവിച്ച എല്ലാ നന്മകൾക്കായും ദൈവറുകൾക്കായി സ്തോത്രം. ഉയർപ്പും ജീവനുമായിരിക്കുന്ന കർത്താവിങ്കിലേക്ക് വിവേർപാടിന്റെ സമയത്ത് നോക്കുവാൻ അങ്ങയോടോ നിലവിളിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം.
പ്രിയാമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് വീണ്ടും ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ 90 വർഷക്കാലം ഈ ലോകത്ത് ജീവിപ്പാനായുള്ള ഭാഗ്യം നൽകി, ദൈവകൃപ നൽകി. തളരാതെ ജീവിതത്തിന്റെ വഴിയാത്രയിൽ കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ധന്യമായ കുടുംബജീവി നയിപ്പാൻ ജീവിതത്തിൽ കർത്താവെ, മകളെ നഷ്ടപ്പെട്ടപ്പോൾ, ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ ഒന്നും ആടിയുലയാതെ കർത്താവുള്ള വിശ്വാസത്തിൽ കർത്താവിനോടുകൂടെ പടകിൽ യാത്ര ചെയ്യുവാൻ നിന്റെ മകളെ അവിടുന്ന് സഹായിച്ചു. ഇതുവരെ രോഗക്കിടക്കയിലും കർത്താവെ പ്രയാസങ്ങളിലും ഒക്കെ താങ്ങി നടത്തിയ എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസം കർത്താവെ നീ വിളിക്കുകയും വേർതിരിക്കുകയും നിന്റെ മഹത്വ സന്നിധിയിലേക്ക് നിന്റെ മകളെ പ്രവേശിപ്പിക്കുകയും ചെയ്തതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരും ഈ മരണത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. എന്നാൽ മരണത്തിനപ്പുറമായുള്ള ഒരു വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയാ പാടി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദുഃഖാർത്തരായിരിക്കുന്ന മക്കളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമ്മച്ചിക്ക് ദാനമായി നൽകിയ പെൺമക്കൾക്കായി, അവരുടെ കുടുംബജീവിതങ്ങൾക്കായി നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഓരോ സ്ഥലങ്ങളിൽ അവരെ വിവാഹം കഴിച്ച് അയക്കുന്നതിനും അവരുടെ നന്മകൾ കാണുന്നതിനും അവരുടെ ശുശ്രൂഷയും പരിപാലനവും ഒക്കെ ലഭിക്കുന്നതിനും അവിടുന്ന് ഇടയാക്കിയ വലിയ കൃപകൾക്കായി സ്തോത്രം. ആൺമക്കളെ രണ്ടുപേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിനായി കൊടുത്ത നന്മകൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ഗർഭപാത്രത്തിൽ വഹിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങളെ പ്രസവിച്ച് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന വലിയ വേദനയിലൂടെ കടന്നുപോയി. കർത്താവെ, ഞങ്ങൾക്ക് ജന്മം നൽകി, പാലൂട്ടി വളർത്തി, ഞങ്ങളെ ഓരോ പ്രായത്തിൽ ഞങ്ങളെ വഴി നടത്തി. കർത്താവെ, തങ്ങളുടെ സുഖങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞ് കർത്താവെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവർക്ക് ജീവനെ സമർപ്പിച്ച ആളുള്ള പ്രിയമാതാവിന്റെ ധന്യമായ ജീവിതത്തിന് മുമ്പാകെ കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങൾ ദുഃഖിക്കുകയും പ്രയാസപ്പെടുകയും ആ നല്ല ഓർമ്മകളെ പങ്കിടുകയും ചെയ്യുന്ന ആൾ ഈ സമയത്ത് നിന്റെ കൃപയും സമാധാനവും അല്ലാതെ മറ്റൊരു വാക്ക് ഞങ്ങൾക്ക് പറയുവാനായിട്ടില്ലല്ലോ. നിന്റെ സമാധാനവും ആശ്വാസവും നൽകി ഇത്രത്തോളം ഒരു മാതാവിനെ ഞങ്ങൾക്ക് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മറ്റ് മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരായി അതിലൂടെ തലമുറകളെ അനുഗ്രഹം പ്രാപിക്കുന്നവരായി തിരുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ പോരാടുന്ന ഒരു ലോകത്തിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. അവിടെ കർത്താവെ, മാതാപിതാക്കളെ സ്നേഹിച്ചല്ലാതെ ഞങ്ങൾക്കൊരു തലമുറയില്ല എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകളുടെ ശുശ്രൂഷ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിച്ച് നന്മയായുള്ളത് നിന്റെ മക്കൾക്ക് നൽകി അവിടുന്ന് കാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നിതാ ഈ ആരാധന ആശീർവാദത്തിന് ശേഷം പ്രിയമാതാവോസ്താളി ഭവനത്തിൽ നിന്ന് ദേവാലയത്തിലേക്ക് പ്രിയമാതാവിന്റെ മൃതശരീരം ഞങ്ങൾ എടുക്കുകയാണ്. ഇത് ഇത്ര നാൾ വരെ ഈ ഭവനത്തിൽ താമസിക്കുവാൻ കർത്താവെ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നീ തുടർന്നുള്ള ശുശ്രൂഷകളിൽ നിന്റെ സാന്നിധ്യം നൽകണമേ. ഇതുവരെ കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ. തുറന്നു നിന്റെ വലിയ കൃപ, നിന്റെ വലിയ അത്ഭുതം ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സമാധാനവും പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടി ഉണ്ടായിരിക്കണമേ. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ക്രിസ്തുവെ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നുള്ള കുറിയേലായസോൻ എന്ന് പറയുമ്പോൾ എന്റെ പിന്നാലെ അപ്രകാരം പ്രതിവാക്യമായി ജനങ്ങളും ചൊല്ലണം. കുറിയേലായസോൻ, ക്രിസ്തേലായസോൻ, ക്രിസ്തേലായസോൻ, കുറിയേലായസോൻ, കുറിയേലായസോൻ, ഞങ്ങളെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരവരെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ശരണവുമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെ ഗ്രോശിക്കാതെ ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. എന്നിട്ട് രാജ്യവും ശക്തിയും മഹത്വം എന്നേ കൊടുത്തേക്കുള്ളാകുന്നു. ആമീൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും
തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറിച്ച സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതുള്ളരാക്കി തീർക്കുമാറാകട്ടെ. ഇവിടെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ അവസാനിച്ചു. ആർക്കെങ്കിലും പുറത്ത് ഇരിക്കുന്നവർക്ക് കാണുവാനായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം മുമ്പോട്ട് വന്ന് കാണാവുന്നതാണ്. അതിനുശേഷം കൊച്ചു മക്കൾക്ക് കാണാനുള്ള ആദ്യ അവസരം കൊടുക്കും. അതിനുശേഷം ബാക്കിയുള്ളവർക്കും അന്ത്യയുമ്പനം കൊടുക്കാനുള്ള സമയം കൂടിയാണ്. ഈ ഭവനത്തിൽ നിന്ന് നമ്മുടെ ശരീരം അതിനെ തുടർന്ന് ദേവാലയത്തിലേക്ക് എടുക്കുന്നതാണ് ഓർപ്പിക്കുന്നു. ആദ്യമായി പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ വേഗം വന്ന് പുറകോട്ട് വന്ന് മുമ്പോട്ട് വന്ന് കാണണം എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷകളിൽ വന്ന് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള സ്നേഹവും അനുശോചനവും ഒക്കെ രേഖപ്പെടുത്തിയവരോടുള്ള സ്നേഹവും അറിയിക്കുന്നു. വാത്തിക്കുളം സെന്റ് പോൾസ് ഇടവകയിൽ നിന്ന് ഇടവകാംഗങ്ങൾ പ്രത്യേകിച്ച് ജോർജ് ആനിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്ന് സംബന്ധിക്കുന്നു. അവരോടുള്ള പ്രത്യേകമായ സ്നേഹവും മറ്റ് പ്രിയപ്പെട്ടവരോടും എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കും. അന്ത്യ ഉമ്പനം കൊടുക്കുവാനുള്ള സമയമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് എവിടെയാണ് സഹിച്ചാൻ അവസാനം കൊടുക്കട്ടെ. ബാക്കി എല്ലാവരും ഓരോരുത്തർ എഴുന്നേറ്റ് വന്നാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ആ വാ വാ വാ. Hallelujah paadidunya santoshathodathu vaangi Hallelujah paadidunya പിള്ളേർ വേണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ മാർഗി ഇനിയും ദേവാലയത്തിലേക്ക് പോവുകയാണ്. കണ്ടവർക്ക് ദേവാലയത്തിൽ 20 പേർക്ക് മാത്രമേ സ്ട്രിക്റ്റ് ആയിട്ട് പ്രവേശിക്കാനായിട്ട് കഴിയുള്ളൂ. അത് പ്രത്യേകമായി കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കും. പ്രായമുള്ളവരും കൊച്ചു കുഞ്ഞുങ്ങളും ആദ്യം വന്ന് കാണട്ടെ, അതിനുശേഷം ബാക്കിയുള്ളവർക്ക് വന്ന് കാണാം. തിരക്ക് കൂട്ടാതെ ലൈനായിട്ട് ലൈനായിട്ട് തിരക്ക് കൂട്ടല്ലേ. കർത്താവോട്
ജീവനത്തിന് വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മുടി പ്രാർത്ഥനയതേ
സ്നേഹിതർത്തോഴരെ നിങ്ങൾ സങ്കടമെന്നി വാഴുക നഗ്നരായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു നഗ്നരായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു
യാത്രയാകുന്നു ഞാനിതാ മണ്ണിൻ വാസം തീരുന്നു ഇന്നിതാ മാപ്പു നൽകേണേ എൻ പിഴകൾക്ക് ഓർക്കേണേ പ്രാർത്ഥനയതിൽ മാപ്പു നൽകേണേ എൻ പിഴകൾക്ക് ഓർക്കേണേ പ്രാർത്ഥനയതിൽ ർത്തോഴരെ നിങ്ങൾ സങ്കടമെന്നി വാഴുക നഗ്നരായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു നഗ്നരായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു ആരുമില്ലിനി കൂട്ടിനായി എൻ്റെ യാത്രയിൽ നീകനായി സ്വർഗസിയോനിൽ ചെന്നു ചേർന്നിടും കാണും ഞാനവൻ പൊന്നുഖം സ്വർഗസിയോനിൽ ചെന്നു ചേർന്നിടും കാണും ഞാനവൻ പൊന്മുഖം ആറടി മണ്ണിൽ വാഴ്ന്നു പോകുന്നൻ മൺമയമായ ദേഹം വന്നു പോ യാത്ര തുടങ്ങുന്നു വന്നു പോകുന്നോ റിങ്ങിക്കേഴുമ്പോൾ ഞാനെൻ യാത്ര തുടങ്ങുന്നു ചുംബനമേകിയോരെല്ലാം ശാന്തമായി പിരിയുന്നു ആരുമാരുമെൻ കൂട്ടിനില്ലാതെ ഏകനായി ഞാനിറങ്ങുന്നു ആരുമാരുമെൻ കൂട്ടിനില്ലാതെ ഏകനായി മണ്ണിലെ വാസം തീർന്നു ഞാൻ Thank you.
ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ ബദേൽ മർത്തോമായിടവയുടെ സേവ്യാ സംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സേവ്യാ സംഘ സെക്രട്ടറി മിനിമാമ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുകയും അതിനുശേഷം സേവ്യാ സംഘത്തിന്റെ കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. സജീവമായി പങ്കെടുക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരിയെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ചെയ്യാ സംഘത്തിൻ്റെ മീറ്റിംഗ് വെച്ചാൽ ആവുന്ന കാലത്ത് പ്രാർത്ഥന യോഗങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പോൾ അമ്മച്ചി എപ്പോഴും ഒരു കരുതല സ്നേഹവും ഞങ്ങളോടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. ആ ഭവനം ഇടവയോടും സേവ സംഘത്തിനോടും ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആ അമ്മച്ചി നമ്മളിൽ നിന്ന് വേർവിട്ട് പോയിരിക്കുകയാണ്. അത് നമുക്കെല്ലാവർക്കും ഒരു ദുഃഖം. എന്നാൽ ഈ ലോകത്തിലെ ദുഃഖവും കഷ്ടവും സങ്കടമൊക്കെ തീർന്നുപോയി. നിത്യരാജ്യത്ത് നമുക്ക് കാണാം എന്നുള്ള ഏക ഒരു പ്രത്യാശ മാത്രമാണ് നമുക്കുള്ളത്. ഭക്തനായോ പറഞ്ഞോ എന്ന് നമുക്ക് ഓർക്കാം. ആ പ്രത്യാശ തീർന്ന് നമുക്കും പോകാം, ഒരുങ്ങ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിയിരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിലും സേവ്യാ സംഘത്തിൻ്റെ പേരിലുള്ള അനുശോചനം അറിയിച്ചു. ഇനിയും കുറച്ച് പേരുകളെ ഉള്ളൂ അനുശോചനം രേഖപ്പെടുത്താൻ. പറയുന്നവർ വളരെ ചുരുക്കമായിട്ട് പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഇടവകയുടെ ഇടവ മിഷനെ പ്രതീക്ഷിച്ചുകൊണ്ട് കൊസ്റ്റ്യൻ അനുശോചനം രേഖപ്പെടുത്തും. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബക്കാർ, മക്കളെ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹമാണ്. ഈ കുടുംബത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു ഭവനമാണ്. ആദ്യകാലത്ത് താമസിക്കുന്ന ഇന്ന് നമ്മുടെ തെങ്ങത്തറയിൽ തങ്കച്ചൻ വീട് വെച്ച് പുതിയ വീട് വെച്ച് താമസിക്കുന്ന ആ ഭാഗത്തായിരുന്നു. അവിടെ ഒരു ചായക്കടി ഒക്കെ ആയിട്ട് ഏറ്റവും മൂത്ത മകൻ ബേബി ഏകദേശം എന്നെക്കാളുള്ള ഒരു വയസ്സിനോ മറ്റോ ഇളപ്പേ ഉള്ളൂ. ഞങ്ങൾ വളരെ ഇപ്പോഴും ആ സ്നേഹബന്ധം പുലർത്തുന്നു. അവർ ജീവിത പാരാബ്ധങ്ങളിൽ പലരും പല വഴിക്കായതുകൊണ്ട് ഇടകാലങ്ങളിലൊന്നും കാണാതെ സാധിച്ചിട്ടില്ല. മച്ചി ഏകദേശം 90 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. അതിൻ്റെ ഇടയിലുണ്ടായ ഒരു സങ്കടം എന്ന് പറയുന്ന ഒരു മകള് മങ്കുടിയിൽ കെട്ടിച്ച മകളുടെ വേർപാടാണ്. വളരെയധികം ഭാരത്തിലും പ്രയാസത്തിലും കഷ്ടത്തിലും ഒക്കെ ജീവിച്ചു. തെങ്ങിൻ്റെ തങ്കച്ചൻ്റെ ആ അവിടെ നിന്നും പിന്നീട് കോട്ടമുക്കിനായിരുന്നു കട. അങ്ങനെ വളരെ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും ജീവിതം അതുപോലെ ആയിരുന്നു. വളരെയധികം ഭാരവും പ്രയാസവും നിറഞ്ഞാണ്. പക്ഷേ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കാണുവാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തു. അവസാന ദിവസം ഒക്കെ അടുത്ത സമയത്ത് ഏകദേശം 1.5 മാസത്തിന് മുമ്പ് നല്ല ബോധത്തോടെ എന്നിരുന്ന് ഞാനും അതിലുണ്ടായിരുന്നു. ചെന്ന് അല്പസമയം സംസാരിക്കാനൊക്കെ സാധിച്ചു. നമുക്ക് യാത്ര അയക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവം തമ്പുരാൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ദുഃഖത്തിലിരിക്കുന്ന ഒരേ കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ തൻ്റെ സ്വർഗീയ സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും അവസരം തന്നതിനുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജെറുസലേം നല്ല സപ്പോറ മർത്തോമ ഇടവയുടെ അനുശോചനം ഈ സമയത്ത് എല്ലാവരുടെയും പേരിൽ അറിയിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി കരേറ്റേണ്ടത് ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് ഇത്രയും അനുകൂലമായി തന്ന ദൈവത്തോടെ നന്ദി കരേറ്റുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ന് പ്രഭാതത്തിലൊക്കെ മഴ വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം തമ്പുരാൻ ഇന്ന് രാവിലെ 7:30 ശേഷം
ഈ പ്രദേശത്ത് മഴ പെയ്തില്ല. ദൈവത്തോട് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തോട് അപേക്ഷിച്ച ഒരു കാര്യം, അമ്മച്ചിയുടെ മരണം അത് ദൈവനിയോഗം, ദൈവത്തിൻ്റെ സമയമായപ്പോൾ താൻ വിളിച്ചു. എന്നാൽ ഇനിയും ഞങ്ങൾക്ക് ചെയ്യുവാനുള്ളത് നല്ല ഒരു സംസ്കാര ശുശ്രൂഷയാണ്. കർത്താവെ, അത് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ എന്ന ദൈവത്തോടെ ഈ കഴിഞ്ഞ സമയങ്ങളിലും ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മാതാവ് എൻ്റെ കുടുംബാംഗമാണ്. പ്രിയപ്പെട്ട ഉണ്ണുണ്ണിയച്ചൻ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ജ്യേഷ്ഠ അനിയന്മാരുടെ മക്കളാണ് ഞങ്ങൾ. പ്രിയപ്പെട്ട അച്ചായനും കുടുംബവും, അല്ലെങ്കിൽ മുമ്പേ അച്ചായൻ പറഞ്ഞതുപോലെ നേരത്തെ പാർത്തിരുന്ന ഇടം, ഞങ്ങളിപ്പോഴും പറയുന്ന തോട്ടത്തിൽ അച്ചായൻ എന്നാണ് പറയുന്നത്. തറയിൽ പടിയിട്ടതിൽ കിഴക്കതിൽ നിന്ന് ഇപ്പോഴും വായിലോട്ട് വരത്തില്ല. തോട്ടത്തിലെ എലിയാമ്മാമയും ഉണ്ണുണ്ണിച്ചായനും കുഞ്ഞുങ്ങളും, അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മറവ്. അച്ചായൻ നേരത്തെ പാർത്തിരുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ വീട് വെച്ച് താമസിക്കുന്നത്. അല്പം കിഴക്കോട്ട് മാറി അച്ചായൻ ഇപ്പോൾ പാർത്തു. പഴയ ഒരു കാലം എൻ്റെ ഓർമ്മ വന്ന നാൾ മുതൽ ഈ കുടുംബവുമായിട്ട് എത്രയോ വലിയ ബന്ധം, ഏതെല്ലാം തരങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ അച്ചായനുമായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള ആ സ്നേഹബന്ധം, ചുറ്റുപാട് സഹോദരങ്ങളുമായിട്ടുള്ള വലിയൊരു ബന്ധം ഉള്ളൊരു കാലഘട്ടം. അന്നത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ ജീവിതശൈലി വളരെ പ്രയാസമനുഭവിച്ച ഞങ്ങളെല്ലാവരും, ഈ കുടുംബം എന്നുള്ളതല്ല, ഇന്ന് ഈ പ്രദേശത്ത് താമസിക്കുന്നവരെല്ലാം അന്നത്തെ കാലത്ത് വിശപ്പിൻ്റെ വിളി കേട്ടറിഞ്ഞ ഒരു കുടുംബം. ഞങ്ങളെല്ലാവരും വളരെയേറെ അന്ന് വന്ന് വീടിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജോലിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല, വിശപ്പ് അനുഭവിച്ച ഒരു തലമുറയാണ്. അത് ഞങ്ങളിപ്പോൾ ഓർക്കുക. ആവർത്തന പുസ്തകം പറയുന്നത് പോലെ തൻ്റെ മക്കളോട് പറയണം നാം നടന്നുപോയ വഴികൾ. തൻ്റെ പിതാക്കന്മാർ നടത്തിയതിനെക്കുറിച്ച് മറന്നു പോകരുത്. തൻ്റെ മക്കളെ അത് പറഞ്ഞറിയിക്കണം. ഇന്നത്തെ തലമുറ ചിലപ്പം പലപ്പോഴും പഴയതൊന്നും കേൾക്കാൻ ആഗ്രഹിക്കത്തില്ലായിരിക്കും. എങ്കിലും ഞാൻ പറയും, എപ്പോഴും പഴയത് മറക്കരുത്. പിതാക്കന്മാരെ നടത്തിയൊരു ദൈവം ഇന്ന് എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഇന്ന് ഒന്നിനും മുട്ടില്ലാതെ ജീവിക്കുന്ന ഈ കാലത്തേക്ക് നമ്മളെ കൊണ്ടടിപ്പിച്ചത് അന്ന് ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് പോകാനോ പള്ളിയിൽ പോകാനോ കറ്റാണം പള്ളിയിൽ പോകണമായിരുന്നു അന്ന്. ഇവിടെ നിന്നും ആരും അങ്ങനെ കൂടുതലായിട്ട് പോകുന്നവരൊന്നും ഇല്ല, വളരെ ചുരുക്കം ആരെങ്കിലുമൊക്കെ പോയെങ്കിലേ ഉള്ളൂ. 4.5 കിലോമീറ്റർ നടക്കണം ഇവിടുന്ന്. നടന്ന് പോയി വരാൻ ക്ഷീണമായതുകൊണ്ട് അങ്ങനെ ആരും പോകാറില്ല. എന്നാൽ അന്നത്തെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും കണ്ണുനീരുമായി ഇന്ന് ഈ ദേശത്തൊരാലയം ദൈവം ഞങ്ങൾക്ക് വേണ്ടി നൽകിയത്. അതിനുശേഷമാണ് ഇന്ന് ഇവിടെയുള്ള ജനങ്ങൾ, ഇല്ലെങ്കിൽ ഇടവക്കാർ, ഒരുമിച്ച് ആരാധനയ്ക്ക് കൂടുതലായിട്ട് വരുവാനും ദൈവവചനം കേൾക്കുവാനും വിവിധമായ രീതികളിൽ ആലയത്തിലെ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപോട്ട് പോകാനായിട്ട് സാധിച്ചത്. അത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന. ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അത് വലിയ താങ്ങായി, തണലായി, കരുതലായി, ഇന്നൊരു ചെറിയ ഇടവകയായിട്ട് കറ്റാണത്തിൻ്റെ ശാഖയായി ഞങ്ങൾക്കിവിടെ, അത് ബഥേൽ എന്ന നാമത്തിൽ ഇവിടെ ഞങ്ങൾക്കായിരിക്കാനായിട്ട് ദൈവം അനുവദിച്ചു. കർത്താവിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുവാനായിട്ട് എനിക്ക് പ്രത്യേകിച്ചില്ല. പ്രിയപ്പെട്ട മാതാവിൻ്റെ ജീവിതം ധന്യമായ ജീവിതം, പിറുവിർപ്പില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ, നാളുകൾ കൊണ്ട് നിൻ്റെ മകൾ ഒറ്റയ്ക്ക് ആ കുടുംബത്തിൽ, ആ ഭവനത്തിൽ പാർത്തിരുന്നു. പ്രിയപ്പെട്ട സജി ബോംബെയിൽ, അവനവിടെ ജോലി സംബന്ധമായ അവൻ കുടുംബമായിട്ട് അവിടെയാണ്. മറ്റ് സഹോദരങ്ങളിൽ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും ആരുടെയും വീട്ടിൽ പോയി താമസിക്കുന്ന അമ്മച്ചിക്ക് ഇഷ്ടമല്ല. അഥവാ പോയാൽ എത്രയും പെട്ടെന്ന് മടങ്ങി വരും. തീരെ വയ്യാത്ത സാഹചര്യമായപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ നിർബന്ധ പ്രകാരം ഇപ്പോൾ കുഞ്ഞുമോടെ വീട്ടിലായിരുന്നത്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മൂത്ത മകൾ ലില്ലിക്കുട്ടിയുടെ വീട്ടിലും കുറച്ച് നാൾ ആയിരുന്നു. ഈ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു ഇപ്പം അവിടെ പോയി കുറച്ച് നാൾ പാർത്തു. മറ്റേ ഞങ്ങൾ ഇടയ്ക്ക് കാണുവാൻ ചെല്ലുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും തൻ്റെ കാര്യങ്ങളെല്ലാം താൻ തന്നെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന ഒരു വലിയ നല്ല ഒരു എന്താ പറയുമ്പോൾ, അത് നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ ഒരു പെരുവിരിപ്പുമില്ല, ഒരു കറുത്ത മുഖവും ഇല്ല, സന്തോഷത്തോടെ. അന്നും കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരമാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ മക്കൾ വന്ന് അല്യമ്മച്ചയ്ക്ക് അവിടെ കൂട്ടിക്കിടക്കും. അടുത്തുള്ള കുഞ്ഞുങ്ങൾ വന്ന് വന്ന് അവർക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊണ്ടുവരും. എല്ലാം മാതാവിനൊരു അനുഗ്രഹമായിട്ട്. അച്ചായൻ നേരത്തെ കടന്നുപോയി, എന്നാൽ അച്ചായൻ അനുഭവിക്കാത്ത സുഖ സൗകര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട അമ്മാമയ്ക്ക് ലഭിച്ചു.
സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും പ്രിയപ്പെട്ട ജോർജ് ഉടിച്ചാൻ അടുത്തുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മാമ്മയുടെ കുടുംബത്തിൽ സഹോദരങ്ങളായിട്ടിപ്പം ജോർജ് ഉടിച്ചാനും ജോയിയും ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളവരെല്ലാം ലോകത്തോടെ യാത്ര പറഞ്ഞു. ആ കുടുംബവും എൻ്റെ വീടിനോട് അടുത്ത് തന്നെയാണല്ലോ. ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അവർ നന്നായി മാതാവിനെ നോക്കി. അമ്മാമ്മയ്ക്കൊരു ചെറിയ പ്രയാസം കാണുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു കഴിയുമ്പോൾ സജി ബോംബെയിൽ നിന്ന് ഉടനെ ഇവിടെ എത്തും. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം കരുതലും സ്നേഹവും ഈ മാതാവ് അനുഭവിച്ചു. മൂത്ത മകൻ ബേബി മുട്ടിനൊക്കെ കാലിനൊക്കെ വേദനയായിട്ട് ഇരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ സ്നേഹവും വാത്സല്യവും എല്ലാമും. പിന്നെ അമ്മാമ്മയ്ക്ക് മുമ്പേ പറഞ്ഞതുപോലെ അമ്മാമ്മയുടെ ഒരു വിഷമം അമ്മാമ്മയ്ക്ക് ഉണ്ടായത്, അമ്മാമ്മയുടെ മകൾ ലിസി, അവളും ഈ കുഞ്ഞുമോടെ കൂട്ട് തന്നെയായിരുന്നു. അവൾക്ക് ആകുന്ന സമയത്ത് അമ്മാമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് കർത്താവ് അവിടുന്ന് ഓടി ഇവിടെ വരും. വന്നിട്ട് അമ്മാമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു മകളായിരുന്നു ലിസി. ലിസി ലോകത്തോടെ യാത്ര പറഞ്ഞു. ലിസിയുടെ ഭർത്താവ് പ്രിയപ്പെട്ട ജോയി അണ്ട് സുഖമില്ലാതിരിക്കുകയാണ്, ഇവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും. ഏതായാലും എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി മാതാവിനെ, വല്യമ്മച്ചിയെ, പ്രിയപ്പെട്ട മാതാവിനെ യാത്രയയപ്പാൻ. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ അവസാന കണ്ണിയായിട്ടുള്ളത് പ്രിയപ്പെട്ട മാതാവാണ്. ഈ മാതാവിനെ യാത്രയയപ്പാനായിട്ട് ഇങ്ങനെ ഒരു ദിവസം ഒരുക്കി. 90 വയസ്സ് വരെ ജീവിച്ചിരുന്നു. വളരെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ 90 വയസ്സ്. നല്ല ഓർമ്മശക്തിയാണ്. മുമ്പേ പറഞ്ഞതുപോലെ 2 മാസത്തിന് മുമ്പ് സജി ഇവിടെ വന്നപ്പോൾ പോളച്ചനെ വന്നു. ഞങ്ങളുടെ ഇടവികാരിയും രണ്ടുപേരും കൂടെ ചേർന്ന് വിശുദ്ധ കുർബാന കൊടുത്തു. വളരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ അത് സ്വീകരിച്ചു. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും അന്ന് ആ ചുറ്റുപാടുള്ള കുടുംബങ്ങളെ കുറിച്ചെല്ലാം ചോദിച്ചിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. അങ്ങനെ സുബോധത്തോട് ഒരു കിടപ്പും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്ന തലേ ദിവസം കണ്ട് മാത്രമേ ഉള്ളൂ അല്പപ്രയാസത്തിൽ ആയിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഈ ലോകത്തോടെ വിട പറഞ്ഞു. അപ്പോഴേ തലേ ദിവസം തന്നെ പറഞ്ഞു, അവനവൻ വിതയ്ക്കുന്നതിന് തക്കതായ പ്രതിഫലം ലഭിക്കുമെന്ന് മക്കളോടൊക്കെ പറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വലിയൊരു ദൂത. അവനവൻ വിതയ്ക്കുന്നത് 30, 60, 100 പേനെ മടക്കി കിട്ടുമെന്ന് മാതാവിൻ്റെ ഒരു അവസാന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യും. അതൊരു വലിയ സത്യമാണ്. ഒരുപാട് പ്രസംഗമൊന്നും വേണ്ട, ഒത്തിരി പ്രാർത്ഥനയും വേണ്ട. നിന്റെ മകളുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൽ നിന്ന് ഈ ഇടവേക്ക് ലഭിച്ച ധന്യമായ എല്ലാ നേതൃത്വത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ കൂടെ ഭൗതികമായും ആത്മീയമായും ഈ ഇടവേക്ക് പല കൈത്താങ്ങലുകൾ അവരുടെ കുടുംബങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും ഈ സമയത്ത് ഞാൻ ഇടവേയുടെ ഇതായിട്ടുള്ള അനുശോചനം എൻ്റെ വ്യക്തിപരമായ എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള വ്യക്തിപരമായിട്ടുള്ള അനുശോചനവും ഞങ്ങളുടെ ഇടവേയുടെ അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നതും ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനും ഇടവേയുടെ ചുമതലക്കാരും ചേർന്ന് ഇടവേയുടെ ഋത്ത് സമർപ്പിക്കുന്നതും ആണ്. ദുഃഖാർത്തരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയ അരുണച്ചൻ, മറ്റ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ സ്നേഹവന്ദനം. പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ നാം ഇന്ന് ചേർന്നിരിക്കുകയാണ്. ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ മുതിർന്ന തലമുറയിലെ ഓരോരുത്തരും പോകുമ്പോൾ ഒരു പ്രയാസമുണ്ട്. കാരണം അവരുടെ പ്രാർത്ഥനയിലും അവരുടെ വിശ്വാസത്തിലും അവരുടെ പിൻബലത്തിലുമാണ് ഓരോ പട്ടക്കാരും നിലനിൽക്കുന്നത്. പ്രവർത്തിക്കാനുണ്ടാകും, ശുശ്രൂഷയിൽ കാര്യങ്ങൾ ചെയ്യാൻ പലരും ഉണ്ടാകും. എന്നാൽ പ്രാർത്ഥിക്കാൻ മൗനമായി ദൈവസ്ഥനായിരിക്കുന്ന മാതാപിതാക്കൾ ഓരോരുത്തരും നഷ്ടപ്പെടുന്നത് ഓരോ പട്ടക്കാരൻ്റെയും വേദനയും ഒരു തീരാ നഷ്ടവുമാണ്. അപ്രകാരം കടന്നു പോകുന്ന ഒരു മാതാവാണ് ഈ മാതാവ്. ഞാൻ വന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. ഒരു പ്രാവശ്യം മാത്രമേ പ്രിയ മാതാവിനെ കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. പ്രത്യേകിച്ച് സഹിച്ചാൻ ഇവിടെ വരികയും പ്രിയ മാതാവ് സുബോധത്തോടും ഒരുവിധം ആരോഗ്യത്തോടും കൂടെ ഇരിക്കുമ്പോൾ വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുകയും അപ്രകാരം ഒരു ക്രമീകരണം പ്രിയ സഹിച്ചാനും കുടുംബവും പ്രിയപ്പെട്ടവരും ചെയ്തപ്പോഴാണ് ഉള്ള അവസരം ലഭിച്ചത്. എന്നാൽ പോളച്ചൻ്റെ നേതൃത്വത്തിൽ രണ്ടച്ഛന്മാർ ചേർന്ന് കുർബാനയ്ക്ക് നേതൃത്വം നൽകുവാനും
ആ ഭവനത്തിൽ വെച്ച് കൊടുക്കുവാനുമായിട്ട് സാധിച്ചു. അത് വലിയൊരു ഭാഗ്യമാണ്, ദൈവകൃപയാണ്. പ്രത്യേകിച്ച് മക്കൾ അതിനുവേണ്ടി ഒരുങ്ങുന്നത് വലിയൊരു നിർമ്മാണമാണ്. പലയിടത്തും കുർബാന ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ വീട്ടിൽ വന്ന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പോലും മടി പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹിച്ചാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് പ്രിയമാതാവിൻ്റെ ആവശ്യതയും പ്രയാസവും ഒക്കെ മനസ്സിലാക്കിയത് ചെയ്യാനായിട്ട്. അതൊരു വലിയ ദൈവകൃപയായിട്ട് ഞാൻ മനസ്സിലാക്കിയാണ്. പ്രിയ ഇടവേയുടെ ചുമതലക്കാർ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാനായിട്ട് പ്രിയമാതാവിന് സാധിച്ചു. മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നാണ് ഓരോ മാതാപിതാക്കളുടെ ആഗ്രഹം. അതൊക്കെ ഒരുവിധം സാധിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയ വേവിച്ചാനും മറ്റ് പെൺമക്കളെല്ലാം ആവശ്യമാണെന്ന ശുശ്രൂഷ നൽകി. ഞാൻ മനസ്സിലാകുന്നുള്ള ഏതൊരു ആവശ്യത്തിനും സഹിച്ചാൻ ഇവിടെ ഓടി വന്ന് കുടുംബമായി വന്ന് അമ്മയെ ശുശ്രൂഷിക്കുവാനായിട്ടിടയായി. പ്രിയ മക്കളുടെ ദൈവകൃപ അനുഭവിക്കാനായിട്ടിടയായി. ഈ തരുണത്തിൽ ഞാൻ പ്രത്യേകിച്ച് അമ്മച്ചിയുടെ മോള് മരുമകൻ സണ്ണിചാനെ കുഞ്ഞുമോള മാമയെ പ്രത്യേകാൽ ഓർക്കുകയാണ്. അവർക്ക് നന്ദി കരയറ്റുകയാണ് ഇടവകയുടെ പേരിൽ. കാരണം അമ്മ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് പ്രയാസിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ എല്ലാവരും തള്ളിക്കളയും അല്ലേ. എന്നാൽ പ്രിയ മകൾ അതിനേക്കാൾ ഉപരിയായ ഒരു മരുമകൻ അതിനുവേണ്ടി തയ്യാറായി എന്നുള്ളത് അമ്മച്ചിയുടെ വലിയ ഭാഗ്യമാണ്. സ്വന്തം മക്കളിലൂടെ ചിലപ്പോൾ അത്രയും കിട്ടത്തില്ല, എന്നാൽ ആ വലിയ ഭാഗ്യം അവർക്ക് ലഭിച്ചു. അന്ത്യ നിമിഷങ്ങൾ വലിയ പ്രയാസമൊന്നുമില്ല, എന്നാലും അത് ഞാൻ ഏറ്റെടുത്തോളാം, എൻ്റെ വീട്ടിൽ ഞാൻ പാർപ്പിച്ചോളാം എന്നുള്ള ആ വലിയ ഒരു കൈത്താങ്ങൽ എന്ന് പറയുന്നത് അമ്മയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വർഗീയ അനുഭവമാണ്. സ്വർഗം എന്ന് പറയുന്ന മരണത്തിനപ്പുറമല്ല, ഇവിടെയും നമ്മൾ കൊടുക്കുന്ന അനുഭവമാണ് സ്വർഗീയ അനുഭവം. അപ്രകാരം ഞാൻ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുകയായിരുന്നു, മറ്റ് സഭാംഗങ്ങളാണോ സാധാരണ അങ്ങനെയാണ് സംഭവിക്കുക? അപ്പോൾ പറഞ്ഞു കറ്റാനം മർത്തോമയുടെ അങ്ങനെയും മർത്തോമയിൽ കുടുംബാംഗങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് സണ്ണിച്ചാനെയും കുഞ്ഞുമോള മാമയും അവസാന നിമിഷങ്ങളിൽ കരുതി മറ്റു മക്കളെല്ലാം ശുശ്രൂഷിച്ചു. എന്നാൽ അവരോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഒരു ദുഃഖിക്കാതെ പ്രയാസപ്പെടാതെ പ്രിയ മാതാവിന് കടന്നു പോകുവാൻ സാധിച്ചല്ലോ, അതൊരു വലിയ ഭാഗ്യമാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാളുകളിലൊക്കെ ശുശ്രൂഷിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു പട്ടക്കാരൻ എത്രമാത്രം വലുതാണ് ഒരു പ്രായമായ മാതാപിതാവ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇടവേക്കും. ഇടവേയുടെ കൈത്താങ്ങളാണ്, മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരല്ല, പിന്നിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരാണ് ഓരോ ഇടവകയുടെയും സമ്പാദ്യവും അനുഗ്രഹവും എന്ന് പറയുന്നത്. അപ്രകാരം ഇടവേക്ക് പ്രിയ മാതാവിലൂടെ പ്രിയ കുടുംബാംഗങ്ങളിലൂടെ എല്ലാം ലഭിക്കുന്ന സഹകരണത്തെയും കൂട്ടായ്മയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമാതാവിനെ ഇത്രത്തോളം വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ കാലാവസ്ഥയൊക്കെ വളരെ അനുകൂലമായി. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ചിന്തിച്ചു എങ്ങനെയാണ് ഇതൊക്കെ ക്രമീകരിക്കുക. എന്നാൽ വളരെ ഭംഗിയായ ദൈവം നമുക്ക് അനുഗ്രഹമായി. ദൈവം പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്നവനാണ്. അതൊരു വലിയ വിശ്വാസമാണ്. അത് ദൈവം ഇത്രത്തോളം അനുഗ്രഹമായി തന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സമാധാനവും പ്രത്യാശയും നിൽക്കട്ടെ. നമുക്ക് ആയുസ്സുള്ളിടത്തോളം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും അവരെ കരുതുവാനുമുള്ള ഒരു പ്രചോദനം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ടിടയായിരുന്നു. മാതാപിതാക്കളെ നോക്കാത്ത കുടുംബാംഗങ്ങൾക്ക് നന്മ അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. അതൊരു വലിയ സത്യമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ ആവുന്നോടത്തോളം ശുശ്രൂഷിച്ച ദൈവകൃപ അനുഭവിപ്പാൻ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കെല്ലാം സഹായിക്കട്ടെ. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും സമാധാനവും പ്രത്യാശയും നിന്റെ മക്കൾക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കുടുംബത്തെ പ്രതികരിച്ചുകൊണ്ട് സഹിച്ച എൻ്റെ മോൻ നന്ദിയും രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഇടവവികാരിയായിരിക്കുന്ന ജിജു അച്ഛനെയും ഞങ്ങളുടെ ബോംബെ നളസുപ്ര മർത്തോമ ജെറുസലേം മർത്തോമ പള്ളിയുടെ റെവറൻഡ് അരുൺ ജോൺ അച്ഛനെയും ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. അമ്മച്ചിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, അമ്മച്ചി വളരെ കുഞ്ഞുനാളിൽ മാതാവിനെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ തന്നെ തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ നോക്കി വളർത്തി. അതുതന്നെ ഒരു വലിയ കാര്യമാണ്. ആ ഒരു മാതാവിനെ കുറിച്ചാണ് ഞാൻ, ആ ഒരു അമ്മച്ചിയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്.
ഈ 90 വർഷക്കാലം അമ്മച്ചി കടന്നുപോയ വഴികൾ ഇപ്പം തങ്കച്ചനങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത് കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും കാലം എന്നാൽ പോലും തന്ന മക്കളെ മുറുക്കെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അമ്മച്ചി അത് ജീവിച്ചു തീർത്തു അതേപോലെ തന്നെ അമ്മച്ചി വളർത്തിയ ഈ 6 മക്കളും ദൈവത്തിലോട് അത്ര തന്നെ പ്രിയപ്പെട്ടവരും ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് അമ്മച്ചിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാനൊക്കെ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ബോംബെയിലാണ് അവിടെ 4 മണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ ട്രെയിൻ വിടും 4 മണി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ജോലിക്ക് പോകും അല്ലേ കുറച്ച് പേര് വീട്ടുകാര്യങ്ങളും ചെയ്യും പക്ഷെ ഞാൻ നാട്ടിൽ വരുമ്പോൾ 4 മണി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിയുടെ മുറുക്കെയുള്ള പ്രാർത്ഥനയാണ് ഞാൻ കേൾക്കുന്നത് അത് അമ്മച്ചിയുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല അമ്മച്ചിയുടെ മക്കൾക്കും മരുമക്കൾക്കും ഓരോ പേര് പേരെണ്ണി കൊച്ചുമങ്ങൾക്കും വേണ്ടിയും അമ്മച്ചി പ്രാർത്ഥിക്കും ആ ഒരു പ്രാർത്ഥനയുടെ ബലമാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം അതുപോലെ അമ്മച്ചിയെ കുറിച്ച് പറയുവാണെങ്കിൽ അമ്മച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ പാഠം നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അല്ലെ നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടോ അതുകൊണ്ട് സന്തോഷിക്കുക അതുകൊണ്ട് തൃപ്തിപ്പെടുക അതാണ് അമ്മച്ചി ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പാഠം അതുപോലെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു ഞങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞു പോലും എൻ്റെ അമ്മച്ചിക്ക് ഒരു കുറവും വന്നിട്ടില്ല അതിപ്പം പള്ളിക്കാരായിട്ട് ഞങ്ങളെ സഹായിച്ചവർ ബന്ധുക്കാരായിട്ട് ഞങ്ങളെ സഹായിച്ചവർ ബന്ധുമിത്രാദികളായിട്ട് ഞങ്ങളെ സഹായിച്ചവരുണ്ട് ഞങ്ങളുടെ അഭാവത്തിൽ ഞങ്ങളിവിടെ ഇല്ലായിരുന്നിടത്തും അമ്മച്ചിക്ക് ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല എല്ലാം അമ്മച്ചിക്ക് അമ്മച്ചിയുടെ സമയങ്ങളിൽ കർത്താവ് ദേവൻതമ്പുരാൻ അമ്മച്ചിക്ക് നൽകി കൊടുത്തു പ്രത്യേകമായിട്ട് ഞാൻ ഈ ഇടവകയിലെ അച്ഛനെയും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനെയും ഞങ്ങളെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ മർത്തോമാപ്പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ നലസുപ്പാറ മർത്തോമാപ്പള്ളിയിൽ നിന്ന് വന്ന ഞങ്ങളുടെ അച്ഛന് എൻ്റെയും എൻ്റെ കുടുംബത്തെ പേരിലും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു പ്രത്യേകമായിട്ട് എനിക്ക് ഇൻഡിവിജ്വലായിട്ടൊരു നന്ദിയും സ്നേഹവും പറയണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ സണ്ണി പാപ്പയ്ക്കും കുഞ്ഞോളമ്മച്ചിക്കുമാണ് കാരണം എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ചെയ്യാൻ പറ്റാത്തതാണ് അവർ ചെയ്തത് അത് ഈ കാലത്തല്ല ഒരു കാലത്തും ആർക്കും ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യമല്ല ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ് പക്ഷെ എന്നാൽ പോലും സമ്മതത്തോടെ അമ്മച്ചിയെ നോക്കിക്കോളാന്ന് പറഞ്ഞു അതിനുവേണ്ടി ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അപ്പയുടെയും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ട് അതുകൂടാതെ ഞങ്ങൾ വരുന്നതിന് മുമ്പെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വന്ന ഷിജു ചേട്ടനും സിബിൻ ചേട്ടനും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു ഈ സമയങ്ങളിൽ ഭവനങ്ങളിലൊക്കെ വന്ന് പാട്ടുപാടി സഹായിച്ച കൊയറംഗങ്ങളുണ്ട് കമ്മിറ്റി അംഗങ്ങളുണ്ട് അയൽവക്കങ്ങളുണ്ട് എല്ലാവരോടുമുള്ള സ്നേഹം കുടുംബത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു നമുക്ക് ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും
മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ ഖബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്വരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്ത് നിന്ന് മരണമൂലം നീ വിളിച്ച് വേർപ്പെടുത്തിയിരിക്കുന്ന ഈ മാതാവിന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വന്ദിക്കരുപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ സകല സൃഷ്ടികളുടെ സ്ഥാനത്ത് നിന്നും കഴിഞ്ഞു പോകണം. ഉറയ്ക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കത്തക്കോണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിന്റെ കൽപ്പനയാ ലോകം അവസാനത്തിലേക്കെടുക്കുന്നു. അവരിൽ നിന്നോടുകൂടെ തിരക്കപ്പെടുന്നു. അവയിലുള്ള മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ നീതിയും സത്യമുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധിയിൽ തങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായസ്ഥലത്തിലേക്ക് ഒരുങ്ങി ചെല്ലുകയും ചെയ്യുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതി സ്തോത്രം ദേശം പൂജ്യം മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതലരായി തീരണമേ. ആശയേറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചുള്ള എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാര അറകളിൽ നിന്ന് കരയേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചുപോയവരെ പുനരുദ്ധാരണം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നതിനായ മിശിയാദംബരാന് തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്ത് നമ്മുടെ ആയുഷിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനം അതിനു യോഗ്യമായിരിക്കുന്നു. ജനങ്ങൾക്ക് ഇരിക്കാവുന്ന സകലത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും ശരീരങ്ങളിലെ സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവൻ ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് അകറേറ്റുന്നവനുമായ കർത്താവേ ബലവാനും കരുണയുള്ളവനും ദയാലുമായ ദൈവമേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളണമേ. കർത്താവേ, ഈ നിന്റെ ദാസി സമാധാന തുറമുഖത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടുകൂടെ ചേരുകയും മാലാഖമാരോടുകൂടെ ഈ മാതാവ് ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കരുണിവാനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷ പരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസവും ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും ഈ മാതാവ് വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദം കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശ ചെയ്യുന്നു. മനസ്സലിയുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കൽ കയറിയ വീണ്ടെടുപ്പുമുള്ളതിനാൽ അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ
നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുമാറാകണമേ. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ മരിച്ചവർക്കും വെളിവരലിയ ഇമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവെ നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ സഹായിക്കും സ്തുതി സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. പോ മണ്ണാലങ്ങളെ നീ മനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചിയടിയ പാപം ചെയ്തതിനാ ലിങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധി. മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതി നാഥനും വന്ദനവും സ്തുതിയും വിശുദ്ധ റൂഹായ്ക്കും. കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ മാതാവിനെ യാത്രയിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രിയ മാതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്കും ഈ മാതാവ് അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവിനെന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ
ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ആമേൻ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുമല്ലോ, ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാ. ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തികളുള്ളതത്രേ, നീ ഞങ്ങളെ ജീവിപ്പിച്ച ഞങ്ങൾ നാശം കാണുകയില്ല. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കും തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകും നാഥൻ. പരിശുദ്ധരോ ഹായ്ക്കും സ്തുതിയും എന്നേക്കും ആമീനാമീൻ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്നു വരികയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായതെനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവൃത്തിയായി. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തമാകുന്നു. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യമവകാശമായ സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താ കർത്താ വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടിട്ടടിയാരുടമേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേശാവത്രേ. മരണനുഖത്തിൽ നിന്നൊഴിയും നോനൊരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോലുമില്ല. സകല സന്താനങ്ങൾക്കും കലർത്തിയ മരണത്തിന്റെ കാസായ എത്ര കയ്പുള്ളതാകുന്നു. ആദാമും അവന്റെ സകല സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ പറയുന്നതിനെ കേൾപ്പീൻ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കയിൽ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് നൽകണമേ. എന്നാൽ എന്റെ സഹോദരന്മാരെ, നിദ്ര കൊണ്ടവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവരെ കുറിച്ച് മുൻപിടുകയല്ല എന്നുള്ളതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവനോടുകൂടെ ഒരുമിച്ച് മേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം
എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യന്യം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെയും യോഗ്യതയുള്ളവരാകട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ വന്നവനും നിർവാണിക്കുന്നവനും ആവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ ജനങ്ങൾ നാമുള്ളവരുടെ മേൽ നീക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാമിൽ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് അവൻ പുനരുദ്ധാനത്തെ പറ്റി ഇപ്രകാരം നമ്മളെ പഠിപ്പിച്ചു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിൽ ഇരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തിനേൽക്കും എന്ന് പറഞ്ഞു. മാർത്താവിനോട്, ഉടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തിനേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഇതാ നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവത്തിനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയേലായി സോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ളവനുമായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൾ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകൾ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം പ്രിയലായിസോനെന്ന് ചൊല്ലണം. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ അവസാനിച്ചു. ആർക്കെങ്കിലും ഇനിയും കാണുവാനായിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് കാണാം. പ്രിയമാതാവ് താൻ ആരാധിച്ചു വന്ന ദേവാലയത്തോട് വിട പറയുന്ന ഒരു സമയമാണല്ലോ. പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ സംബന്ധിച്ച എല്ലാവരോടും ഉള്ള പ്രത്യേകമായ നന്ദി, പ്രത്യേകിച്ച് അരുണച്ചനോടുള്ള പ്രത്യേകമായ നന്ദി, ഇടവേയുടെ പേരിൽ സഹിച്ചാൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച എല്ലാവരോടും, കുയറങ്ങളോട് എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. തുടർന്ന് എല്ലാവരും കണ്ടതിന് ശേഷം മൃതശരീരം സെമിത്തേരിയിലേക്ക് എടുക്കുന്നു.
എന്റെ സഹോദരനെ ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാന്മാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവൻ്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇതു നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി, സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതിയെന്ന് ഉച്ചത്തിൽ ഈ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തെ ഓർത്ത് ഹല്ലേലൂയ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Morone Shimsia in the Dan Grand Wad, the younger Nere, Articulator. കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുമെല്ലാം പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് അവസാന സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിലുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്റെ മേലും വന്നാവസിച്ച് എന്നേക്കും പാർക്കുമാരാകണമേ. ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനം മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സെമിത്തേരിയിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് ഇത് പെട്ടി മൂടുന്നതും ആണ്. ബാക്കിയുള്ളവർക്കെല്ലാം ശാന്തമായി പിരിഞ്ഞു പോകാവുന്നതും. ഇത് സംബന്ധിച്ച പ്രത്യേകിച്ച് അരുണച്ചനോട് ഒരിക്കൽ കൂടെ ഉള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. സെമിത്തേരി വരെ നമ്മളെ അനുഗമിച്ചല്ലോ. അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും കുടുംബാംഗങ്ങളുടെ പേരിൽ ഇടവകയുടെ പേരിൽ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം ശാന്തമായി പിരിഞ്ഞു പോകാവുന്ന യാത്രയാകുന്നു ഞാനിതാ, മണ്ണിൻ വാസം തീരുന്നു ഇന്നിതാ. മാപ്പു നൽകേണേ എൻ പിഴകൾക്ക്, ഓർക്കേണേ പ്രാർത്ഥനയതിൽ. മാപ്പു നൽകേണേ എൻ പിഴകൾക്ക്, ഓർക്കേണേ പ്രാർത്ഥനയതിൽ. പ്രിയ സ്നേഹിതർ തോഴ
വാഴുക നഗ്നരായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു നഗ്നരായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു ആരുമില്ലിനി കൂട്ടിനായി എൻ്റെ യാത്രയിൽ നീ ഏകനായി സ്വർഗസീ